വൈഷ്ണവ ദർശനത്തിൽ അഞ്ച് തരം ആരാധനാക്രമങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. വൈഷ്ണവ ദർശനത്തിൽ ഈശ്വരനെ അഞ്ച് തരം രീതിയിലൂടെ നമുക്ക് ആരാധിക്കാം, അഞ്ച് വിധമായി വർഗീകരിക്കാം. ഒന്ന് പരം, രണ്ട് വ്യൂഹം, മൂന്ന് അവതാരം, നാല് അന്തര്യാമി, അഞ്ച് വൈഭവം. ഇങ്ങനെ അഞ്ച് രീതികളിൽ. ഈ അഞ്ചും അതിൻ്റെ ക്രമത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത് പരം. ഭഗവാനെ മൂലസ്വരൂപത്തിൽ പരബ്രഹ്മമായോ ശ്രീമൻ നാരായണനായോ പരവാസുദേവനായോ സങ്കൽപ്പിച്ചു അങ്ങനെ ആരാധിക്കുന്ന ആ സമ്പ്രദായമാണ് പരം എന്ന വിഭാഗത്തിൽ പെടുന്നത്. വൈകുണ്ഠത്തിൽ ശേഷതൽപ്പത്തിൽ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച് സർവവേഷഭൂഷകളോടെ മഹാലക്ഷ്മി, ഭൂമിദേവി എന്നിവരാൽ സേവിതനായി സാർവഭൗമനായി ശയിക്കുന്ന രൂപത്തിലാണ് ഇവിടെ വിഷ്ണുവിനെ ആരാധിക്കുന്നത്. മോക്ഷം ലഭിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രം എത്തിച്ചേരാവുന്ന ഇടമാണ് വൈകുണ്ഠം. ഈ പരബ്രഹ്മരൂപത്തിൽ വിഷ്ണുവിനെ സങ്കൽപ്പിക്കാൻ പറ്റാത്തവർക്കുള്ളതാണ് മറ്റ് നാല് ആരാധനാക്രമങ്ങൾ. വ്യൂഹത്തെപ്പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ക്ഷമിക്കണം, പരം, പരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വ്യൂഹത്തെപ്പറ്റി നമുക്ക് പറയാം. വ്യൂഹം ഈ വിഭാഗത്തിൽ ആ പരമേശ്വരനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവരടങ്ങുന്ന ഒരു വ്യൂഹമായി പ്രത്യക്ഷ സ്വഭാവം കൈവരിക്കുന്നു. ഇതിൽ വാസുദേവൻ സർവഭൗമനായ ശ്രീകൃഷ്ണൻ തന്നെ. നാല് ചതുർവ്യൂഹങ്ങൾ ഒന്നുകൂടെ പറയാം. ശ്രീകൃഷ്ണൻ, അതായത് ഭഗവാൻ വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഒന്നുകൂടെ പറയുന്നു, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ചതുർവ്യൂഹങ്ങൾ. ഇതിൽ പറഞ്ഞു വാസുദേവൻ എന്ന് പറയുന്ന സങ്കല്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ. ഈ സംഘർഷണൻ എന്നാൽ ആദിശേഷൻ്റെ അവതാരമായ ബലരാമനാണ്. പ്രദ്യുമ്നൻ അനിരുദ്ധനും ശ്രീകൃഷ്ണ പുത്രപൗത്രന്മാരാണ്. പ്രദ്യുമ്നനും അനിരുദ്ധനും പുത്രപൗത്രന്മാരാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ. വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത്. അവർ വ്യൂഹസങ്കല്പത്തിൽ പ്രദ്യുമ്നൻ കാമദേവൻ്റെയും അനിരുദ്ധൻ ബ്രഹ്മാവിൻ്റെയും അവതാരമായും പുരാണങ്ങളിലും കാണാം. ഗർഗഭാഗവതമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. ശ്രീകൃഷ്ണന് ഷഡ്ഗുണങ്ങൾ, വിഷ്ണു പുരാണത്തിനെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ആറ് ഭഗങ്ങൾ ഉള്ളവനാണ് ഭഗവാൻ എന്ന് പറയും. ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്, ഇവയാണ് ആറ് ഭഗങ്ങൾ. ഈ ആറ് ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മറ്റു മൂന്ന് പേർക്ക് ഈ രണ്ട് ഗുണങ്ങൾ മാത്രമാണുള്ളത് വ്യൂഹ കൽപ്പനയിൽ. ജ്ഞാനവും ബലവും സംഘർഷൻ്റെ ഗുണങ്ങൾ, ഐശ്വര്യവും വീര്യവും പ്രദ്യുമ്നൻ്റെ ഗുണങ്ങൾ, തേജസ്സും ശക്തിയുമാണ് അനിരുദ്ധൻ്റെ ഗുണങ്ങൾ. വ്യൂഹസങ്കല്പത്തിൽ വൈഷ്ണവാരാധന നടത്തുന്നവർ വൈദിക സമ്പ്രദായത്തിൽ വിഷ്ണുയാഗം ചെയ്യുന്ന ചതുരഗ്നികളെ വാസുദേവ, സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധന്മാരുടെ പ്രതീകങ്ങളാക്കി കണക്കാക്കി ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കുന്നു. ആഗമ സമ്പ്രദായത്തിൽ ഇതേ ആരാധന വിഗ്രഹ പൂജയായി നടത്തുന്നു. വ്യൂഹത്തെപ്പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത് അവതാരങ്ങൾ. ശ്രീമൻ നാരായണൻ ഓരോ കാലഘട്ടത്തിലും ലോക സംരക്ഷണാർത്ഥം ഭൂമിയിൽ അവതരിക്കുന്നു
എന്ന വിശ്വാസ പ്രമാണമാണ് അവതാര വിഭാഗത്തിലെ വിഷ്ണു ആരാധനയ്ക്ക് ആസ്പദം. വിഷ്ണുവിൻ്റെ അവതാരങ്ങളെപ്പറ്റി പല കണക്കുകളാണ് പുരാണങ്ങളിലുള്ളത്. നാരായണീയത്തിലൊരിടത്ത് വരാഹം, നരസിംഹം, വാമനൻ അതായത് ത്രിവിക്രമൻ, പരശുരാമൻ, ഋഗ്രാമൻ, ദാശരഥി രാമൻ, വാസുദേവ കൃഷ്ണൻ എന്നീ ആറ് അവതാരങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുള്ളൂ. മറ്റൊരിടത്ത് ഹംസം, കൂർമ്മം, മത്സ്യം, കൽക്കി എന്ന് നാല് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നു. വരാഹപുരാണത്തിലാകട്ടെ മത്സ്യം, കൂർമ്മം, ബുദ്ധൻ, കൽക്കി എന്നിവരടങ്ങിയതാണ് ദശാവതാരങ്ങൾ. ഭാഗവത പുരാണത്തിൽ സനൽകുമാരൻ, നാരദൻ, കപിലൻ, ദത്താത്രേയൻ, പ്രഹ്ലാദൻ, ഋഷഭൻ, ധന്വന്തരി എന്നിവയെല്ലാം വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് ശ്രേഷ്ഠാവതാരങ്ങളിൽ ഞാനാണെന്ന് ഗീതാവാക്യം മഹത്വ്യക്തികളെല്ലാം വൈഷ്ണവാംശം കൽപ്പിക്കാം. ഈ അവതാര രൂപങ്ങളിൽ ഇഷ്ടമായ ഒന്നിനെ സ്വീകരിച്ച് ഉപാസന ചെയ്യുക എന്നതാണ് അവതാര രൂപ ആരാധനയിലെ ശൈലി. ശ്രീകൃഷ്ണൻ അവതാരമല്ല, അവതാരിയാണ്. ബ്രഹ്മവിവർത്ത പുരാണം, ഗർഗഭാഗവതം, നാരദ പഞ്ചരാത്ര തന്ത്രം തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ശ്രീകൃഷ്ണ സങ്കല്പത്തിൻ്റെ ഇന്ന് കണ്ടുവരുന്ന സങ്കല്പത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങളെപ്പറ്റി അത് പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ വൈഷ്ണവ ആരാധന ക്രമങ്ങൾ അഞ്ച് തരത്തിൽ, അതാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്. ഇനി നാലാമത് അന്തര്യാമി. സർവവ്യാപിയായ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാസസ്ഥലം ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് എന്ന സങ്കല്പമാണ് അന്തര്യാമി എന്ന ആരാധനാക്രമത്തിൽ. മനോധ്യാനം കൊണ്ട് ഈശ്വരപ്രാപ്തി നേടുന്ന യോഗവിദ്യയാണ് ഇവിടെ ആരാധന. വിഷ്ണു ഓരോ ഹൃദയത്തിലും വസിക്കുന്നു എന്ന തത്വം യോഗികൾ തപസ്സിലൂടെ, ജ്ഞാനികൾ അറിവിലൂടെയും കർമ്മികൾ പ്രവൃത്തിയിലൂടെയും ഭക്തർ നാമജപത്തിലൂടെയും സ്വായത്തമാക്കും. സഹജീവികളോടുള്ള സ്നേഹവും സഹാനുഭൂതിയും സമന്വയിക്കുന്നതോടെ തത്വചിന്ത വർണ്ണവ്യവസ്ഥകൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും സ്വീകാര്യമാകുന്നു. രാമാനന്ദനും കബീറും ചൈതന്യനും മീരാബായിയും മറ്റും സ്വീകരിച്ച ഭക്തിയുടെ അനുഷ്ഠാനങ്ങളിലൂടെയാണ് അന്തര്യാമിയായ വിഷ്ണു എന്ന യോഗ സിദ്ധാന്തം ശക്തി പ്രാപിച്ച് വൈഷ്ണവ ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിക്കുന്നതും ഇതേ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭക്തരുടെ ആ ഒരു കൃപ കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ ഒരു വൈഷ്ണവ ദർശനം ഇത്രയ്ക്കും വ്യാപിക്കുന്നതിൻ്റെ ഒരു കാര്യം. ഇനി അഞ്ചാമത് വൈഭവം എന്തെന്ന് മനസ്സിലാക്കാം. വിഷ്ണുവിൻ്റെ വൈഭവങ്ങൾ അനേകമാണ്. ഓരോന്നിനനുസരിച്ച് വിഷ്ണുവിന് അനേകം പേരുകളുമുണ്ട്. മഹാഭാരതത്തിലെ അനുശാസ പർവ്വതത്തിൽ വിഷ്ണു സഹസ്രനാമങ്ങൾ കൊടുത്തിരിക്കുന്നല്ലോ. ഇവയിൽ 24 പേരുകൾ സർവപ്രധാനമാണ്. സന്ധ്യാവന്ദനവേളയിൽ ഇവ നിത്യവും ജപിക്കപ്പെട്ടു വരുന്നു. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം, മഹാത്മ്യത്തെക്കുറിച്ച് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. കർണാടകയിലെ ഹോയ്സാല ശില്പങ്ങളിൽ വിഷ്ണുവിൻ്റെ 24 വൈഭവ രൂപങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപങ്ങളെല്ലാം കാണുമ്പോൾ നല്ല സാദൃശ്യമുള്ളതായിട്ട് തോന്നും. ചതുർബാഹുക്കളും കിരീടകുണ്ഡലങ്ങളും വേഷഭൂഷാദികളുമുള്ള സ്ഥാനക നിൽക്കുന്ന പ്രതിമകളാണവ. എന്നാൽ അവ തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം ശംഖൻ, ചക്രഗദ, പത്മം എന്നിവയുടെ ക്രമത്തിലാണ്. പത്മപുരാണം, അഗ്നിപുരാണം, സ്കന്ദപുരാണം, രൂപമണ്ഡനം എന്നീ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ക്രമങ്ങൾ വളരെ വിശദീകരിച്ച് വിവരിച്ചിട്ടുണ്ട്. ശംഖം, ചക്രം, ഗദ, പത്മം എന്നീ നാല് ചമത്കാരങ്ങൾ വിഷ്ണു രൂപത്തിൻ്റെ പിന്നിലെ വലത് കൈ, പിന്നിലെ ഇടത് കൈ, മുന്നിലെ വലത് കൈ, മുന്നിലെ ഇടത് കൈ എന്നീ ക്രമത്തിൽ, അതായത് 24 വ്യത്യസ്ത രീതികളിൽ ചിത്രീകരിക്കാം. ഓരോ ക്രമത്തിനനുസരിച്ച് വിഷ്ണുവിൻ്റെ 24 വൈഭവ രൂപങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഈ മൂർത്തികൾ ധരിച്ചിരിക്കുന്ന പത്മം സൃഷ്ടിയുടെയും, ചക്രം രക്ഷയുടെയും, ശംഖ് മോക്ഷത്തിൻ്റെയും, ഗദ ശിക്ഷയുടെയും ചിഹ്നങ്ങളാണ്. ഈ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ഓരോ
മൂർത്തിയുടെയും വൈഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകുമെന്ന്. അതുകൊണ്ട് അവയോരോന്നും ഓരോ തരക്കാരുടെ ആരാധനയ്ക്ക് യോജിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ബ്രാഹ്മണർ കേശവനെയും ക്ഷത്രിയർ മധുസൂദനെയും വൈശ്യർ ത്രിവിക്രമനെയും ശൂദ്ര ശ്രീധരനെയും ആരാധിച്ചാൽ പ്രത്യേക ബലം കിട്ടുമത്രേ. അപ്പോൾ ഓരോരോ തരക്കാരുടെ ആരാധനാ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർക്ക് യോജിച്ചത് ഏതാണ്, അവർക്കിഷ്ടപ്പെട്ട ആ വൈഭവത്തെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിന് പ്രത്യേക ബലശ്രുതി ഇവിടെ പറയുന്നുവല്ലോ. ബ്രഹ്മചാരികളുടെയും യതികളുടെയും ഇഷ്ടമൂർത്തി ദാമോദരനാണ്. നൃത്തവാദ്യക്കാരുടെ ആണെങ്കിലോ ദൈവം ഋഷികേശനാണ്, അവർക്ക് പ്രിയപ്പെട്ട വൈഭവം ഋഷികേശനാണ്. കാരുക്കളുടെ ദൈവം പത്മനാഭനാണ്. ഇങ്ങനെ അവരവർക്ക് യോജിച്ച തരത്തിൽ, ഇഷ്ടപ്പെട്ട തരത്തിൽ ഭഗവാന്റെ വൈഭവങ്ങളെ തിരഞ്ഞെടുത്ത് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. നമ്മൾ അഞ്ച് തരത്തിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഭഗവാനെ ആരാധിക്കാം എന്ന് മനസ്സിലാക്കി. പരം, വ്യൂഹം, അവതാരങ്ങൾ, അന്തര്യാമി, വൈഭവം എന്നീ അഞ്ച് തരത്തിൽ